ഈ രാജി എന്ന് പറയുമ്പോഴത്തേനും ഹി കംപ്ലീറ്റ്ലി ഡിസേർവ്ഡ് ഇറ്റ്. ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഒന്നുകൂടെ പറയണ കാര്യം, അത് പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സ്പേസസുകളിൽ നിന്നും ഇതിന് മുന്നേ പുറത്താക്കപ്പെടേണ്ട ഒരു ആൾ തന്നെയാണ് ഇദ്ദേഹവും. അതുപോലെ ഇയാളെപ്പോലെ പെരുമാറുന്ന ഏതൊരു വ്യക്തിയും, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ സ്പേസ് വളരെ വെൽക്കംഡായിട്ട് ഇരുത്തിയിരിക്കുന്നതാണ് നമുക്ക് പലയിടത്തും കാണാൻ പറ്റുന്നത്. അപ്പം സിദ്ദിഖ് കംപ്ലീറ്റ് ആയിട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് എ ഹൈ ടൈം. ഇതിന് മുന്നേ പിന്നെ പുറത്താക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്, പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ സ്പേസുകൾ ധാരാളമുണ്ട്. മൂവീസിൽ വെൽക്കം ചെയ്യാനും എല്ലാ ഫിലിംസിൽ കാസ്റ്റ് ചെയ്യാനും പിന്നെ സ്പേസസ് ഉണ്ട്. അവരൊക്കെ എപ്പോഴും നന്മ മരങ്ങളാണല്ലോ. അതിന് ഈ പറയുന്ന സർവൈവേഴ്സാണ് എപ്പോഴും ക്രൂശിക്കപ്പെടുന്നതും അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. രേവതി, വാർത്താ സമ്മേളനം രേവതി കണ്ടിരുന്നു, അമ്മയുടെ ഭാഗത്തു നിന്ന് പ്രതിരോധവുമായി വന്ന വാർത്താ സമ്മേളനം. ആ സമയത്ത് സിദ്ദിഖ് സംസാരിക്കുന്നത് കേട്ടിരുന്നു. ഒരു പരാതിയെ പറ്റി പറഞ്ഞപ്പോൾ ആ കുട്ടിയെ, ആ പരാതി ഉന്നയിച്ച കുട്ടിയെ അഭിനന്ദിക്കുന്നു എന്ന് പറയുകയും ഏറ്റവും നല്ല വാക്കുകൾ തിരഞ്ഞെടുത്ത് ഏറ്റവും ക്ലിയറായി സംസാരിക്കുന്ന, ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ തിരുത്തുമ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ട് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടപ്പോൾ എന്തായിരുന്നു മനസ്സിൽ വന്നത്? എനിക്കൊരു അതിശയവും തോന്നിയില്ല. കാര്യം നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ, ക്രൂരമായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോഴും ഇതേപോലത്തെ പല പല രീതിയിലുള്ള മാനറിസംസും പല പല രീതിയിലുള്ള പിന്നെ എന്താണ് എക്സ്പ്രഷൻസും ഡയലോഗ്സുകളും സ്റ്റേറ്റ്മെൻസുകളും ഒക്കെ കണ്ട ഒരാളാണ് ഞാൻ. ആൻഡ് പല അവസരങ്ങളിലും പല സോഷ്യൽ പിന്നെ സർക്കംസ്റ്റൻസസിലും ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എന്താണ്, ഇദ്ദേഹം എത്രമാത്രം, അതായത് ഞാൻ വളരെ നല്ലൊരു സാധുവാണ്, വളരെ നല്ലൊരു മനുഷ്യനാണ്, ആളുകളുടെ സിമ്പതി പിന്നെ പിടിച്ചു വരാൻ, അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് പിടിച്ചു പറ്റാൻ പുള്ളി കടന്ന് നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നത് എനിക്ക് പലയിടത്തും കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു റിയൽ സെൽഫ് എന്ന് പറയുന്നത് ഇതൊന്നും അല്ല എന്നുള്ളതാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം.